ഹലോ ഗായ്സ്, മാഗ്ജസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്. എന്ത് മീൻ വെച്ചാണ് ഞാൻ ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ പേരാണ് മോദാന്ന്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് അറിയില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ മീന് ഒരു ഗുണം കൂടിയുണ്ട്. ഈ മീൻ ചെറിയ കുട്ടികൾക്കും അതേപോലെ തന്നെ വലിയ ആൾക്കാർക്കും കഴിക്കാവുന്നതാണ്. ശ്വാസമുട്ടലിന് ഒരു ഉത്തമം ഔഷധം കൂടിയാണ് ഈ മീൻ. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ രണ്ട് സൈഡിലുള്ള മുള്ളുകൾ നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ച് വെട്ടിക്കളയാം. അതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിലുമുണ്ട്, അതേപോലെ തന്നെ അതും ഒരു കത്രിക വെച്ച് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം അതിൻ്റെ ബാക്കിൽ രണ്ട് മുള്ളുകളുണ്ട്, അത് കട്ട് ചെയ്ത് കളയുക. പിന്നെ ഇനി അതിനുശേഷം ചെയ്യാവുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഉള്ളൊരു മുള്ളുണ്ട്, അത് കട്ട് ചെയ്ത് കളയുക. അതേപോലെ ബാക്കിലും അതേപോലെ തന്നെ താഴെയായിട്ട് മുള്ളു വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പാലിൻ്റെ വശത്തുള്ള അത് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇനി വെട്ടാനുള്ളത് നമുക്ക് ഈ ഫ്രണ്ടിലുള്ള മുള്ളാണ്. ഈ മുള്ള വെട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആ വലിയ മുള്ള നമ്മുടെ കൈ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് കഴുപ്പെടുക്കും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ആ മുള്ള നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ അതും കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മളിനിയിപ്പം ഇതിൻ്റെ സൈഡ് ഭാഗം ജസ്റ്റിന് മുറിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറവും ഇപ്പുറത്തെ വശത്തും അതേപോലെ തന്നെ ചെയ്യുക. അതിനുശേഷം നമ്മൾ തൊലി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് പൊടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലെ ചകലയുടെ ഭാഗത്തു നിന്നും കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇനി ബാക്ക് വശമാണ്. അതിനുശേഷം ഫ്രണ്ടിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക കത്തിച്ച്. എന്നിട്ട് ഇതിൻ്റെ തൊലി നമ്മൾ പൊളിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തൊലി നന്നായിട്ട് പൊളിച്ച് കളയണം. കത്തിച്ച് ഇങ്ങനെ സൈഡിലിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. തൊലി അതിൻ്റെ നന്നായിട്ട് പൊളിഞ്ഞ് പോരും. പിന്നെ അതിൻ്റെ തൊലി മനസ്സിലിരുന്ന് ഊരിയെടുക്കാൻ പറ്റാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. നമ്മളതിൻ്റെ തൊലി നന്നായിട്ട് വലിച്ച് പറിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി, നന്നായിട്ട് ഇത് ഊരിപ്പോന്നോളും. രണ്ട് സൈഡിൽ നിന്നും തൊലി വലിച്ചെടുക്കാം. കുറച്ച് വഴുവഴുപ്പാണ്. ഇനി അതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് അതിൻ്റെ കുടലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തോട്ട് എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കീറിക്കൊടുത്താൽ മതി അതിൻ്റെ ഉൾവശം. എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തോട്ട് വരും. അതിൻ്റെ കുടലും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിൽ കുറച്ച് തൊലിയുണ്ട്, അപ്പോൾ അതും കൂടി ഞാൻ പറിച്ച് മാറ്റിയാണ്. ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി പോരും പെട്ടെന്ന്. ഞാൻ എൻ്റെ ആ വായയുടെ ബാക്കിലായിട്ടും കുറച്ച് ഇതുണ്ട്. പിന്നെ ആ ഫ്രണ്ടിലത്തെ പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റണം, അതും പൊളിച്ചിളഞ്ഞ്. അങ്ങനെ നമ്മുടെ മീൻ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്, കണ്ടോ? നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പാകാൻ വാഷ് ചെയ്ത് എടുത്താൽ മതി, നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. അതേപോലെ നമുക്ക് എല്ലാ മീനും ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം, കണ്ടാ മീനെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് വരഞ്ഞ് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ കുരുമുളകും കൂടി കൂട്ടി തേച്ചുടുപ്പിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടി നമ്മൾ മീറ്റിൻ്റെ സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. എല്ലാം അതേപോലെ വരഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് എല്ലാം വരഞ്ഞ് നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം എടുത്ത് ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്ത് എന്തൊക്കെ വേണം നോക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി,
അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. എരിവിനനുസരിച്ച് മുളക് പൊടി കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്കിവിടെ കുഴപ്പമില്ലാത്തപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സിലോട്ട് ഓരോ മീനെടുത്ത് നന്നായിട്ട് അതിൻ്റെ മീതിയിൽ ഈ മിക്സ് പുരട്ടി കൊടുക്കണം. ആ വരഞ്ഞ് വെച്ചേക്കുന്ന സൈഡുകളിലൊക്കെ ഈ മിക്സ് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. നമുക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഫിഷും ഇതേപോലെ ചെയ്ത് വെക്കാം. നമ്മുടെ ഫിഷ് മാഗ്നേറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1-2 മണിക്കൂർ നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. എത്രത്തോളം വെക്കുന്നു അപ്പോൾ അത്രത്തോളം മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതിനെ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്നതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലോട്ട് തേപ്പുളിയും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൽ കിടക്കണ ആ വേപ്പിലേക്ക് അങ്ങനെ നമ്മൾ മുരിഞ്ഞ് വരുന്ന ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ ഫ്രൈ ചെയ്യുന്നത്. നല്ല സ്മെല്ലുണ്ട്. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. നമുക്കത് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത മീൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.